ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല. കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്നും കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നോക്കൂ, എത്ര സമത്വമാർന്ന ചിന്തയാണല്ലേ. നമുക്ക് മുകളിലും താഴെയും ആരുമില്ല, ദാസനുമില്ല, യമനുമില്ല. നമ്മൾ സ്നേഹിതന്മാർ, ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാർ എന്ന ക്രൈസ്തവ വീക്ഷണം. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും തന്നെ ദൈവം സ്നേഹമാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ക്രൈസ്തവ വിശ്വാസം സ്നേഹം എന്ന പദത്തിന് നൽകുന്ന വ്യാഖ്യാനം മറ്റു മതങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരോട് കാണിക്കുന്ന കാരുണ്യമോ പ്രത്യേക അടുപ്പമോ സ്നേഹം എന്ന പദം കൊണ്ട് സാധാരണ അർത്ഥമാക്കാറുണ്ട്. ഈ സ്നേഹത്തെ ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റു മതങ്ങൾ ദൈവം സ്നേഹമാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ക്രൈസ്തവ വിശ്വാസം സ്നേഹത്തിന് നൽകുന്ന വ്യാഖ്യാനം ഇതിൽ നിന്നെല്ലാം വളരെ ഉന്നതമാണെന്ന സത്യം നാം തിരിച്ചറിയണം. അദൃശ്യനായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ മനുഷ്യരോട് സ്നേഹിതരോട് എന്ന നിലയിൽ സംസാരിക്കുകയും അവരോടൊത്ത് വസിക്കുകയും ചെയ്യുന്നു. ആ അഭൗമമായ സൗഹൃദത്തിൻ്റെ വലക്കണ്ണികളാവുക നാം. ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും നമുക്ക് ഒന്നിച്ചു ചേർത്ത് നിർത്താം. ഒറ്റക്കെട്ടായി ഒരുമയോടെ ജോയിൻ ചെയ്യൂ ക്രിസ്ത്യൻ മലയാളി വേൾഡ് വാട്സപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.